മാസപ്പടി കേസിലെ SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നൽകിയ ഹർജിയിൽ വിധി നാളെ. നാളെ ഉച്ചയ്ക്ക് 2:30 എക്സാലോജി കമ്പനിയുടെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി വിധി പറയുന്നത്. സാവിത്രി ചേരുകയാണ്. സാവിത്രി, കർണാടക ഹൈക്കോടതിയുടെ ഈ വിധി ടി വീണയ്ക്ക്, എക്സാലോജിക്കിന്, ഒപ്പം കേരളത്തിലാണെങ്കിൽ KSIDC, CMRL, ഏറ്റവും പ്രധാനം സർക്കാരിന് വരെ വളരെ നിർണായകമാണ്. അധികം നീട്ടിക്കൊണ്ടുപോകാതെ വേഗത്തിൽ നാളെ വിധി വരുമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ നടന്ന വാദപ്രതിവാദങ്ങൾ, വിശദാംശങ്ങൾ? അനൂപ്, February 12 മൂന്ന് ദിവസം മുൻപ് എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചിന് മുമ്പാകെ ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്ന ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. പ്രധാനമായും എക്സാലോജിക്ക് ഉന്നയിച്ച വാദങ്ങൾ ഇങ്ങനെയാണ്. കമ്പനീസ് ലോ ചട്ടം 210 പ്രകാരം ROC അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എന്നാണ് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്തർ പറഞ്ഞത്. എന്നിട്ടും അതേ നിയമത്തിന്റെ ചട്ടം 212 പ്രകാരം, അതായത് കൂടുതൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യം എന്ന് കാണിച്ച് SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തതയില്ല. 2 സമാന്തര അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അതിനാൽ ഇതെല്ലാം നിയമപരമായി നിലനിൽക്കില്ല എന്നതായിരുന്നു SFIO ക്കെതിരെ എക്സാലോജിക്കിന്റെ പ്രധാനമായ വാദം. എന്നാൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRന്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല, വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ 1.72 കോടി രൂപ കൈമാറിയതിന് തെളിവുകളുണ്ട് എന്നും SFIO ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വാദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ വാദങ്ങൾ വിശദമായി കേട്ട കോടതി SFIO ചോദിച്ച രേഖകൾ നൽകാൻ എക്സാലോജിക്കിന് നിർദ്ദേശം നൽകി. അതേസമയം അടുത്തടക്കമുള്ള കടത്തു നടപടികളിലേക്ക് 2-3 ദിവസത്തേക്ക് നീങ്ങരുത് എന്നായിരുന്നു SFIO ക്ക് നൽകിയ നിർദ്ദേശം. ഇതിനുശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ നാളെ വിധി പ്രസ്താവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 കൂടിയായിരിക്കും വിധി പ്രസ്താവം വരിക. അനുഭവം.